നമസ്കാരം. കേരളത്തിന്റെ വികസന ചരിത്രത്തിലെ തന്നെ ഏറ്റവും മഹത്തായ ഒരു പുതിയ ഏടായി വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ മദർഷിപ്പ് ജൂലൈ 12 എത്തിച്ചേരുകയാണ്. 2015 ഓഗസ്റ്റ് 17 വിഴിഞ്ഞം തുറമുഖത്തിനായുള്ള കരാർ ഒപ്പുവെക്കുന്നത്. ആ വർഷം ഡിസംബറിൽ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുകയും ചെയ്തു. തുറമുഖം സമയബന്ധിതമായി ഈ വിധത്തിൽ പൂർത്തിയാക്കാൻ പ്രത്യേക ശ്രദ്ധയും കരുതലുമാണ് 2016 മുതൽ LDF സർക്കാർ കൈക്കൊണ്ടത്. പ്രത്യേക പ്രവർത്തന കലണ്ടർ തയ്യാറാക്കിയും പ്രതിമാസ അവലോകനങ്ങൾ നടത്തിയും ദൈനംദിന അവലോകനങ്ങൾക്ക് പ്രത്യേക മൊബൈൽ ആപ്പ് തന്നെ തയ്യാറാക്കിയുമാണ് നിർമ്മാണം കരുതലോടെ മുന്നോട്ട് കൊണ്ടുപോയത്. സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്ന് നിർമ്മാണ സാമഗ്രികളുടെ ലഭ്യത ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പദ്ധതിയുടെ ഭാഗമായി പൂർത്തീകരിക്കേണ്ട ഓരോ ഘടകത്തിന്റെയും സമയകൃത്യത ഉറപ്പാക്കുകയും സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കുന്നതിനായി ഗൗരവമായി തന്നെ അദാനി ഗ്രൂപ്പ് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. വിഴിഞ്ഞം തുറമുഖത്തിന് 8,867 കോടി രൂപയാണ് ആകെ മുതൽ മുടക്ക് വന്നിരിക്കുന്നത്. ഇതിൽ 5,595 കോടി രൂപ സംസ്ഥാന സർക്കാരും 818 കോടി രൂപ കേന്ദ്ര സർക്കാരുമാണ് വഹിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിനുള്ള കരാർ ഒപ്പുവെക്കുന്ന സമയത്ത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 8 കോടി രൂപയുടെ പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ശുപാർശ ചെയ്തിരുന്നത്. എന്നാൽ സംസ്ഥാന സർക്കാർ മത്സ്യത്തൊഴിലാളികളോട് വളരെ അനുകൂലമായ നയം സ്വീകരിച്ചതിന്റെ ഫലമായി 100 കോടി രൂപ പുനരധിവാസത്തിനായി മാത്രം ഇതുവരെയായി ചെലവഴിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം തീരദേശവാസികൾ മുന്നോട്ട് വെച്ച പ്രശ്നങ്ങളുടെ പരിഹാരത്തിനായി സർക്കാർ ഫണ്ട് ഉപയോഗപ്പെടുത്തിയും അദാനി കമ്പനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചും വേണ്ട പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുമുണ്ട്. 5,000-ലധികം തൊഴിലവസരങ്ങളാണ് ഈ തുറമുഖത്തിന്റെ ഭാഗമായി നേരിട്ടിപ്പോൾ ലഭ്യമാക്കുന്നത്. ഈ തുറമുഖം സഫലമാകുന്നതോടെ രാജ്യത്തെ കണ്ടെയ്നർ ബിസിനസിന്റെ കേന്ദ്രമായി കേരളത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. വ്യവസായം, വാണിജ്യം, ഗതാഗതം, ടൂറിസം തുടങ്ങിയ രംഗങ്ങളിൽ വലിയ വികസനത്തിനും അങ്ങനെ സംസ്ഥാനത്തിന്റെ പൊതുവായ സാമ്പത്തിക വളർച്ചയ്ക്കും വിഴിഞ്ഞം തുറമുഖം മുതൽക്കൂട്ടാക്കുക തന്നെ ചെയ്യും. ഇത് സർക്കാരും ജനങ്ങളും ഒരുമിച്ച് നിന്ന് യാഥാർത്ഥ്യമാക്കുന്ന ഒരു സ്വപ്നം കൂടിയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് കണ്ടെയ്നർ യാർഡിലേക്ക് ഇറക്കാനും അനായാസം കപ്പലിലേക്ക് കയറ്റാനുമായി 31 ക്രെയിനുകളാണുള്ളത്. ഇതിൽ 23 എണ്ണം യാർഡ് ക്രെയിനുകളും 8 എണ്ണം ഷിപ്പ് ടു ഷോർ ക്രെയിനുകളുമാണ്. യാർഡ് ക്രെയിനുകൾ ഫുള്ളി ഓട്ടോമാറ്റിക്കായും ഷിപ്പ് ടു ഷോർ ക്രെയിനുകൾ സെമി ഓട്ടോമാറ്റിക്കുമായാണ് പ്രവർത്തിക്കുന്നത്. പോർട്ട് ഓപ്പറേഷൻ ബിൽഡിംഗിൽ റിമോട്ട് കൺട്രോൾ ഓപ്പറേഷൻ സെന്ററിലെ റിമോട്ട് കൺട്രോൾ ഓപ്പറേറ്റിംഗ് ഡെസ്ക് വളരെ സൂക്ഷ്മതയോടെയാണ് ഈ പ്രവൃത്തി നിർവഹിക്കുന്നത്. സ്വീഡനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ ഓപ്പറേഷൻ കൺട്രോൾ യൂണിറ്റ് നിലവിൽ ലോകത്തെ തന്നെ ഏറ്റവും അത്യാധുനിക സംവിധാനമാണ്. ഇതിൽ വളരെയധികം പ്രാവീണ്യമുള്ള അനുഭവ സമ്പത്തുള്ള ജീവനക്കാരാണ് ഇത് നിയന്ത്രിക്കുന്നത്. 16 ക്യാമറകളാണ് ഓരോ ക്രെയിനിലും ഇതിനായി ഘടിപ്പിച്ചിരിക്കുന്നതും. നിലവിൽ നമ്മുടെ രാജ്യത്ത് ഉപയോഗിക്കുന്നതിൽ വെച്ച് ഏറ്റവും അത്യാധുനിക സംവിധാനമാണ് വിഴിഞ്ഞത്ത് ഉപയോഗിക്കുന്ന ഓട്ടോമാറ്റിക് ക്രെയിനുകൾ. അപ്പോൾ എന്തായാലും വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായ സ്ഥിതിക്ക് ഇനി ഒട്ടേറെ പേർക്ക് തൊഴിലും ലഭിക്കും. LDF സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു വികസന യാഥാർത്ഥ്യമായി തന്നെ നമുക്കിതിനെ കൂട്ടിവായിക്കാൻ സാധിക്കുന്നതാണ്. അവസാനം വരെ ഈ പദ്ധതി പൊളിക്കാൻ മത്സ്യത്തൊഴിലാളികളെ ഇറക്കി അക്രമസമരം നടത്തിയ UDF ഇനി എന്തെങ്കിലും അവകാശവാദവും ഉന്നയിച്ച് വരുമോ ആവും.